പിശിക്ക് മരുമകൾ അനാമികയെ കണ്ട് അമ്മായിമ്മ ശാരദ, അമ്മായച്ചൻ പ്രസാദ് രണ്ടുപേരും വിഷമിക്കാത്ത ദിവസമില്ല. അവളുടെ പിശിക്ക് കൊണ്ട് ശരിക്കും ഭക്ഷണം കൊടുക്കാതെ പക്ഷേ നിങ്ങളുടെ ആരോഗ്യം എന്റെ കയ്യിലാണെന്ന് പറഞ്ഞ് അങ്ങനെ നന്നായി സംസാരിച്ച് അവിടെ നിന്ന് പോകും. എന്നത്തെയും പോലെ അന്നും ഡൈനിങ് ടേബിളിൽ ഇരുന്നു കൊണ്ടിരുന്നു അമ്മായച്ചനും അമ്മായിമ്മയും. അനാമിക അടുക്കളയിൽ നിന്ന് ഇഡ്ഡലി കൊണ്ടുവന്ന് ടേബിളിൽ വച്ചു. ശാരദയുടെ പ്ലേറ്റിൽ ഒരു ഇഡ്ഡലി, പ്രസാദിന്റെ പ്ലേറ്റിൽ ഒരു ഇഡ്ഡലി വെച്ചു. വളരെ കുറച്ച് ചട്നിയും കൊടുത്തു. തന്റെ പ്ലേറ്റിലുണ്ടായിരുന്ന ഒരു ഇഡ്ഡലിയും കുറച്ച് ചട്നിയും കണ്ട് രണ്ടുപേരും പരസ്പരം നോക്കിക്കൊണ്ടേയിരുന്നു. അത് ശ്രദ്ധിച്ച അനാമിക അവരോട് പറഞ്ഞു, അച്ഛാ അമ്മേ, നിങ്ങൾ പരസ്പരം നോക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ രണ്ടുപേർക്കും ഇപ്പൊ എന്തോ പെണ്ണു കാണുന്ന ചടങ്ങ് നടക്കുന്ന പോലെയുണ്ട്. ഇതിന്റെ പേര് ഇഡ്ഡലി നോട്ടമ്മ മരുമകളെ. ജോക്കൊക്കെ നന്നായിട്ടുണ്ട് അമ്മേ, പക്ഷേ ഞാൻ ഇപ്പൊ ചിരിക്കില്ല. നിങ്ങൾ ആദ്യം ഇഡ്ഡലി കഴിക്കൂ, എന്നിട്ട് ഞാൻ ചിരിക്കാം. എനിക്ക് ഒരുപാട് പണികൾ ചെയ്യാനുണ്ട്. മോളി അനാമിക, ടിഫൻ എന്ന് പറഞ്ഞ ഒരു 4 ഇഡ്ഡലി അതല്ലെങ്കിൽ 5 ഇഡ്ഡലി വെക്കും. വടയാണെങ്കിൽ 2 എണ്ണം കഴിക്കും, ബോണ്ടയിൽ 2 എണ്ണം കഴിക്കും, ഭൂരിയാണെങ്കിൽ 4 എണ്ണം കഴിക്കും. പക്ഷേ നീ 2 ഇഡ്ഡലി പോലും വെച്ചില്ലല്ലോ. ഒരു മിനി ഇഡ്ഡലി വെച്ച് ടിഫൻ കഴിക്കാൻ പറയുന്നു. ഇങ്ങനെ ചെയ്ത എങ്ങനെയാ മോളെ? അതെ മരുമകളെ, ഭയങ്കര മോശമാ. അയ്യോ അച്ഛാ അമ്മേ, നിങ്ങൾ എന്റെ പിശിക്ക് കൊണ്ട് നിങ്ങൾക്ക് ടിഫൻ തരുന്നില്ലെന്ന് നിങ്ങൾ വിചാരിച്ചാൽ അതെനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ എന്ത് ചെയ്താലും നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയാ. നാളെ ഞങ്ങൾക്ക് കുഞ്ഞു ജനിച്ച് ആ കുഞ്ഞിനെ നിങ്ങൾക്ക് എടുത്ത് കളിക്കണ്ടേ? അതുവരെ നിങ്ങൾ നന്നായിരിക്കണം. അങ്ങനെ അനാമിക ഇന്നത്തെയും പോലെ സംസാരിക്കാൻ തുടങ്ങി. ശാരദയും പ്രസാദും വീണ്ടും ആരംഭിച്ചല്ലോ എന്ന് തലയിൽ അടിച്ചു. അനാമിക സംസാരിച്ചു കൊണ്ടേയിരുന്നു. ശാരദയും പ്രസാദും കേട്ടുകൊണ്ടിരുന്നു. അനാമിക അത് ശ്രദ്ധിച്ച്, നിങ്ങൾ നന്നായിരിക്കണമെന്ന് വിചാരിക്കുന്നത് തെറ്റാണോ അച്ഛാ? നിന്റെ വിചാരം ഒരു തെറ്റുമല്ല മോളെ, പക്ഷേ നീ ചെയ്യുന്നതാ വലിയ തെറ്റ്. അങ്ങനെ എന്ത് തെറ്റാ ചെയ്ത അച്ഛാ? ഒരേ ഒരു ഇഡ്ഡലി, അതും ചെറിയ കുട്ടികൾ കഴിക്കുന്ന മിനി ഇഡ്ഡലി. അത് കഴിച്ച് ഉച്ചയ്ക്ക് 2 മണിവരെ എങ്ങനെ ഇരിക്കും? അച്ഛാ നിങ്ങൾ ഒരു ഇഡ്ഡലി എന്ന് പറഞ്ഞ് വിഷമിക്കുന്നു. അതില് നിങ്ങൾക്ക് സൈസും ഒരു പ്രശ്നമല്ലേ? ഒന്ന് നിൽക്കൂ, നിങ്ങളുടെ തട്ടിലിപ്പൊ ഇത്ര വലിയ ഇഡ്ഡലി വരുന്നു എന്ന് നോക്കൂ. അങ്ങനെ രണ്ടാൾക്കും ഭൂത കണ്ണാടി കൊടുത്തു. ശാരദയും പ്രസാദും വേറെ വഴിയില്ലാതെ ഭൂത കണ്ണാടി കൊണ്ട് പ്ലേറ്റിൽ ഉണ്ടായിരുന്ന ഇഡ്ഡലി കഴിക്കാൻ തുടങ്ങി. അത് കണ്ട അനാമിക, മരുമകൾ പറയുന്നതൊക്കെ കേൾക്കുന്ന അമ്മായച്ചനും അമ്മായിമ്മയും കിട്ടാൻ ഞാൻ ഇത്ര ഭാഗ്യം ചെയ്യണം. ദൈവമേ നിങ്ങൾക്ക് നന്ദി. അങ്ങനെ അവിടെ നിന്ന് പോയി. പിന്നെ ശാരദയും പ്രസാദും കയ്യിലുണ്ടായിരുന്ന ഭൂതക്കണ്ണാടി അവിടെ വെച്ചുകൊണ്ട് വെള്ളം കുടിച്ച് അങ്ങനെ തോട്ടത്തിൽ വന്ന് പൂച്ചെടികളുടെ ഇടയിലുള്ള ബെഞ്ചിലിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ വീടിന്റെ നിർവാഹം അവൾക്ക് കൊടുക്കണ്ട എന്ന്, നീ കേട്ടില്ല? അത് കൊടുത്ത് ഇപ്പൊ നോക്ക്, അത് നമുക്ക് തന്നെ വിനയായി മാറി. എന്ത് ചെയ്യാനായിട്ടാ, തിരിച്ചു ചെന്ന് വാങ്ങാൻ പറ്റില്ലല്ലോ. കേട്ടാലും അവൾ തരില്ല. ഒരു ദിവസം താക്കോൽ തായെന്ന് പറഞ്ഞു. അന്ന് എന്ത് സംഭവിച്ചെന്നറിയോ? അവളുടെ പിശിക്ക് അവൾ കാണിച്ചോ? സാധാരണമായി കാണിച്ചതല്ല, പിശിക്ക് പിശിക്ക്, വാക്കുകൾ പിശിക്ക് എന്ന് പറഞ്ഞ സ്റ്റിക്കർ എടുത്ത് എന്റെ വായിലൊട്ടിച്ചു. അങ്ങനെ പറഞ്ഞതും വായിൽ സ്റ്റിക്കർ ഒട്ടിച്ച ശാരദയെ ഓർത്ത് പ്രസാദ് ചിരിച്ചു. അത് ശ്രദ്ധിച്ച ശാരദ ചിരിച്ചു കൊണ്ടിരുന്ന പ്രസാദിനെ നോക്കി ദേഷ്യപ്പെട്ട അദ്ദേഹത്തിന്റെ തലയിൽ അടിച്ചു. പ്രസാദ് ചിരിക്കുന്നത് നിർത്തി. നിങ്ങളോട് വേറൊരു കാര്യം പറയണം. എന്താ അത്? നമ്മുടെ മരുമകൾ പൂജാമുറിയിൽ എന്താ ചെയ്തെന്നറിയോ? ഒരു പക്ഷേ ഒരു ചന്ദനത്തിന് 2 ആയി മുറിച്ച് എല്ലാ ദൈവങ്ങൾക്കും കാണിച്ചോ? അതെ അതെ, കണ്ടതുപോലെ എങ്ങനെ കറക്റ്റായി പറയുന്നത്? പൂജ ചെയ്യുമ്പോൾ നിങ്ങൾ അത് കണ്ടോ? നമ്മുടെ മരുമകളെ കുറിച്ച് അറിയില്ലേ? ഇതിൽ കാണാനൊക്കെ എന്തുണ്ട് ശാരദ? ആലോചിച്ചാ മതിയാകും. അങ്ങനെ അവരുടെ മരുമകളെ കുറിച്ച് സംസാരിക്കുമ്പോഴേ അനാമിക അവിടേക്ക് വന്നു. അനാമിക അവിടെ വരുന്നത് കണ്ട് അവർ സംസാരിക്കുന്നത് തന്നെ നിർത്തി. എന്താ മരുമകളെ ഈ ഭാഗത്തേക്ക്? ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ എന്ത് ചെയ്യാമെന്ന് ചോദിക്കാനായി വന്നതാ അമ്മേ. അങ്ങനെ ചോദിച്ചതും ശാരദ മനസ്സിൽ തന്നെ ചിന്തിച്ചു. പേരിന് ചോദിക്ക, പറഞ്ഞതൊന്നും ചെയ്യില്ല. അങ്ങനെ ചെയ്താലും ചെറിയ കുട്ടികൾ പാല് കുടിക്കുന്ന സ്പൂണിൽ 10 സ്പൂണ് ചോറ്, 3 സ്പൂണ് കറി, വയറു നിറയെ കഴിക്കൂ എന്ന് പറയും. എവിടെ നിന്നാണോ അവ വന്നത്? ഞങ്ങളുടെ ജീവൻ എടുക്കാനായി. അങ്ങനെയൊക്കെ മനസ്സിൽ ചിന്തിച്ചു. പക്ഷേ പുറത്ത് മാത്രം വളരെ സ്നേഹത്തിൽ, നിനക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്തോ മരുമകളെ,
നിങ്ങൾ പറയൂ അച്ഛാ, നിങ്ങൾക്ക് എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട മോളെ, എല്ലാരും കഴിക്കുന്ന ഒരു കൂട്ടാൻ വെക്ക് മതി. എന്റെ അമ്മായച്ചനും അമ്മായിമ്മയും എത്ര നല്ലവരാ, എന്നെ കഷ്ടപ്പെടുത്താനേ സമ്മതിക്കില്ല. അങ്ങനെ പറഞ്ഞ അനാമിക അവിടെ നിന്ന് പോയി. അത് കഴിഞ്ഞ് വീണ്ടും ശാരദയും പ്രസാദും തന്റെ പിശിക്ക് മരുമകളെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. ഒരു 2 മണിക്കൂർ അങ്ങനെ ഇരുന്ന് സംസാരിച്ചു. അവരുടെ പിശിക്കിയായ മരുമകളുടെ കഥ അങ്ങനെയാണ്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് അനാമിക അവരെ ഭക്ഷണം കഴിക്കാനായി വരാൻ വിളിച്ചു. ശാരദയും പ്രസാദും വന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്നു. ചോറ്, കറി, പരിപ്പ്, നെയ്യ്, അങ്ങനെ അതെല്ലാം കൊണ്ടുവന്ന് ആ ടേബിളിൽ വെച്ചു അനാമിക. അത് കണ്ട് പ്രസാദ് മനസ്സിനുള്ളിൽ തന്നെ ചിന്തിച്ചു, പേരിന് മാത്രം ഇത്ര വെക്കുന്നേ, തുറന്നറിയാം ശരിക്കുള്ള കഥ. അങ്ങനെ വിചാരിക്കുമ്പോഴേ ഭക്ഷണത്തിന്റെ മൂടി തുറന്നു. അതിൽ പാല് കുടിക്കുന്ന സ്പൂൺ ഉണ്ടായിരുന്നു. കൂട്ടാൻ പരിപ്പ് ഇത് എല്ലാത്തിലും അതേ ചെറിയ ചെറിയ സ്പൂൺസ് വെച്ചിരുന്നു അനാമിക. കൂട്ടാൻ തന്നെ ഇങ്ങനെയാണെങ്കിൽ നെയ്യിൽ ചെറിയ കുഞ്ഞുങ്ങൾ കുടിക്കുന്ന ഡ്രോപ്സ് ഫില്ലർ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ട് രണ്ടുപേരും ഞെട്ടിപ്പോയി. അവളെ കുറിച്ച് എ ടു സെഡ് അറിഞ്ഞതിനു ശേഷം അവളോട് സംസാരിക്കുന്നതേ വേസ്റ്റാണെന്ന് വായടച്ച് രണ്ടുപേരും മിണ്ടാതെ ഇരുന്നു. എന്താ അമ്മേ ഒന്നും മിണ്ടാതിരിക്കുന്നത്? വാക്കിന് പിശിക്കാ മരുമകളെ, നീ പറഞ്ഞു തന്നതാ, നീ തരുന്നതല്ലേ കഴിക്കുന്നത്? നിങ്ങളുടെ ആരോഗ്യമാണ് എനിക്ക് വലുതമ്മേ. അച്ഛാ, നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരുപാട് വയസ്സായി, ഇപ്പൊ നിങ്ങൾക്ക് ശരിക്കും ജീർണം പോലും ആകില്ല. അതുകൊണ്ട് ഭക്ഷണം 10 സ്പൂൺ, കറി 3 സ്പൂൺ, പരിപ്പ് 2 സ്പൂൺ കഴിച്ചാ മതി, നെയ്യ് 2 ഡ്രോപ്സ് ഇട്ടോളൂ, രണ്ടുപേരും വയറുനിറയെ കഴിക്കൂ. അങ്ങനെ പറഞ്ഞ് മരുമകൾ അവിടെ നിന്ന് പോയി. മരുമകളുടെ പിശുക്കിന് ശീലമായ അമ്മായച്ചനും അമ്മായിയമ്മയും അവരുടെ ജീവിതമോർത്ത് ചിരിച്ചുകൊണ്ട് ജീവനില്ലാത്ത ജീവിതം ജീവിച്ചുകൊണ്ടിരുന്നു. അമ്മായിമ്മ മരുമക ശാരദ അനാമിക നന്നായി ഡ്രസ് ചെയ്ത് റെഡിയായി ബസ് സ്റ്റാൻഡിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ബസ് സ്റ്റാൻഡിലുള്ള മരത്തിനടുത്ത് അമ്മായിമ്മ ശാരദ നിന്നുകൊണ്ട് വരുന്ന പോകുന്ന ബസ്സുകൾ നോക്കി. അടുത്ത് അനാമിക കുഴപ്പത്തോടെ മനസ്സിനുള്ളിൽ ചിന്തിച്ചു, എവിടെ പോകുന്നു പറയാതെ നന്നായി റെഡിയായി വരാൻ പറഞ്ഞു വന്നു. എവിടെയാ പോകുന്നതെന്ന് ചോദിച്ചാൽ ഒന്നും പറയാതെ ഞാൻ പറയുന്നത് ചെയ്യ മതി എന്ന് പറയുന്നു. എവിടേക്കാ പോകുന്നേ? അങ്ങനെ അനാമിക ചിന്തിക്കുമ്പോൾ തന്നെ അമ്മായിമ്മ ശാരദ അവളോട് സംസാരിച്ചു, മോളെ നീ ഇവിടെ തന്നെ നിക്ക്, ഞാൻ ചെന്ന് നമ്മൾ ഡ്യൂട്ടി ചെയ്യുന്ന ബസ് എവിടെയുണ്ടെന്ന് നോക്കിട്ട് വരാം. ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കണ്ടക്ടറായി ജോലി കിട്ടിയിട്ടുണ്ട് അമ്മേ. അതെ മരുമകളെ, ഇന്ന് ഒരു ദിവസമാ. അങ്ങനെ ശാരദ പറഞ്ഞതും അനാമിക ആശ്ചര്യത്തോടെ വാ പൊളിച്ച്, ഒരു ദിവസമോ? എന്താമ്മേ ഒരു ദിവസം പറയുന്നേ? അതെ മരുമകളെ, ഇന്ന് ഒരു ദിവസം, അതും 1 മണിക്കൂർ. ഇപ്പൊ ഡ്യൂട്ടിയിൽ ചെന്ന് 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ രാജിവെക്കും. എന്തോ അമ്മേ, നിങ്ങൾ ഇന്ന് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നേയില്ല. ഇന്നൊരു ദിവസം ഡ്യൂട്ടി എന്ന് പറഞ്ഞു, പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞ റിട്ടയർമെന്റ്, എനിക്കൊന്നും മനസ്സിലായില്ല അമ്മേ. ഒരുപാട് കുഴപ്പം തോന്നുന്നു. നന്നായി റെഡിയായി വരാൻ നിങ്ങൾ പറഞ്ഞു, ഞാനും റെഡിയായി, ഇപ്പൊ എന്ത് സംഭവിക്കുന്നേന്നേ അറിയില്ല. പറയാ മരുമകളെ, നീ ഒന്നും വിഷമിക്കണ്ട, എന്നെയും ടെൻഷൻ ആക്കണ്ട, ഞാൻ ഇപ്പൊ വരാ, നീ ഇവിടെ നിക്ക്. അമ്മേ നിങ്ങൾ എങ്ങോട്ട് പോവാ? ഞാൻ ഡ്യൂട്ടി ചെയ്യാൻ പോകുന്ന ബസ് ചെന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ പറഞ്ഞ് അവിടെ നിന്ന് ശാരദ പോയി. അനാമിക അവിടെയും ഇവിടെയും നോക്കി ദൈവത്തിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവിടെ പോയ ശാരദ സന്തോഷത്തോടെ പ്രകാശമായ മുഖത്തോടെ തിരിച്ചു വന്നു. സന്തോഷത്തോടെ വരുന്ന അമ്മായിമ്മ ശാരദയെ നോക്കിയ അനാമിക, എന്താമേ നിങ്ങൾക്ക് ഇത്രയും സന്തോഷം? 2 ബസ് നിറയെ ഐശ്വര്യ ലക്ഷ്മി നമ്മുടെ വീട്ടിലേക്ക് വരാൻ തയ്യാറായിട്ടുണ്ട് മരുമകളെ. നമ്മൾ ചെന്ന് ബുദ്ധി ഉപയോഗിച്ചത് സ്വന്തമാക്കണം. ഒരേ പെൺകുട്ടി 2 ബസ്സിൽ എങ്ങനെ ഉണ്ടാകും അമ്മേ? സമയ സന്ദർഭം നോക്കി അതിനനുസരിച്ച് പെരുമാറണം. ഇതൊക്കെ നീ എപ്പോ പഠിക്കാനാ? എന്റെ കൂടെ ഇത്രയും ദിവസം ഉണ്ടല്ലോ. എങ്ങനെ കൂടെ നിന്നാലും കഴുത കുതിരയാകാൻ പറ്റും അമ്മേ. ഇവിടെ കഴുതാരാടി? കുതിര ഒരുപാട് ശക്തിയുള്ളതെന്ന് പറഞ്ഞല്ലമ്മേ. ഈ ഡയലോഗിനൊന്നും ഒരു കുറവുമില്ല, പക്ഷെ പറയുന്നത് മാത്രം മുഴുവനായി മനസ്സിലാക്കൂല, മനസ്സിലാക്കാൻ ശ്രമിക്കൂല. നിങ്ങൾ ഒരു വട്ടം പറ, ഞാനെങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് നോക്ക്. അങ്ങനെ അനാമിക പറഞ്ഞതും അമ്മായിമ്മ ശാരദ സന്തോഷത്തോടെ അനാമികയോട് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. അനാമികയും സന്തോഷിച്ച്, അയ്യോ അമ്മേ നിങ്ങൾ സൂപ്പറോ സൂപ്പറാ, ഇത്ര നേരം കരയിപ്പിക്കാതെ ഈ കാര്യം അപ്പോഴേ പറയായിരുന്നില്ലേ. അപ്പോഴേക്കും 2-3 ബസ്സിൽ
ബ്ലാക്ക് ടിക്കറ്റ് വിറ്റിട്ടുണ്ടാകും. ഇപ്പോഴും അതിന് കുറവൊന്നുമില്ല. നീ അവിടെ നോക്ക്, ഒരു ബസ് മുഴുവൻ ആളുകളാ. രണ്ടു പേര് ആ ബസ് കയറി നമ്മൾ വിചാരിച്ച പോലെ ചെയ്ത് സക്സസ് ആയാ മതി. ശരി അമ്മേ, വരൂ, നമുക്ക് സമയം വൈകാതെ നമ്മുടെ പണികൾ ചെയ്യാം. അങ്ങനെ പറഞ്ഞ് ബസ് സ്റ്റാൻഡിലേക്ക് പോയി. ബസ് മുഴുവനും ആൾക്കാരുള്ളത് കൊണ്ട് അമ്മായിമ്മയും മരുമകളും കൈകൂപ്പി തൊഴുത്. ജനങ്ങളെ, ആദ്യം നിങ്ങളെല്ലാവരും ഞങ്ങളെ അനുഗ്രഹിക്കണം. ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു സേവനമോ സഹായമോ ചെയ്യും. ഇപ്പോ എന്റെ നാട്ടുകാർക്ക് സഹായം ചെയ്യണമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ടിക്കറ്റ് എല്ലാം ഞാൻ തന്നെ വാങ്ങാം. ആരും പൈസ തരണ്ട. അങ്ങനെ പറഞ്ഞുടനെ ഡീസന്റായി ഭംഗിയായി നിന്ന രണ്ടു പേരെയും കണ്ട് ജനങ്ങൾ എല്ലാവരും സന്തോഷിച്ചു. ഈ ജേണി ഇത്ര ഇൻട്രസ്റ്റിംഗ് ആണെന്ന് അവർ വിചാരിച്ചേയില്ല. ഡ്രൈവർ, കണ്ടക്ടറായി പണി ചെയ്യുന്നവർ ബസ്സിൽ കയറി. അവരോട് സംസാരിച്ച് നാട്ടുകാരുടെ ടിക്കറ്റൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞു. ബസ് അവിടെ നിന്ന് പുറപ്പെടാൻ തുടങ്ങി. ബസ്സിൽ ഒരു സീറ്റിൽ ഇരിക്കുന്നുണ്ടായിരുന്ന ശാരദ ഫോൺ എടുത്തുകൊണ്ട് തന്റെ ഭർത്താവ് പ്രസാദിനെ വിളിച്ച് ബസ് പുറപ്പെട്ട കാര്യം പറഞ്ഞു. രമേശ്, പ്രസാദ് രണ്ടുപേരും റോഡിനരികെ ജീപ്പ് നിർത്തിക്കൊണ്ട് അച്ഛൻ ടിക്കറ്റ് ചെക്കർ ഓഫീസർ ഡ്രസ്സിൽ, മകൻ ഇൻസ്പെക്ടർ ഡ്രസ്സിൽ ഉണ്ടായിരുന്നു. ബസ് കുറച്ച് ദൂരം ചെന്നതും ശാരദ വയറുവേദനെന്ന് പറഞ്ഞ് ബസ് നിർത്തി ഹോസ്പിറ്റലിലേക്ക് പോയി. എല്ലാവരും അവരുടെ കയ്യിൽ ടിക്കറ്റുള്ള കാര്യം മറന്ന് അവരെ പുറത്തേക്ക് അയച്ചു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് വീണ്ടും ബസ് പുറപ്പെട്ട് പോകാൻ തുടങ്ങി. കുറച്ചു ദൂരം ബസ് പോകുമ്പോഴേ എല്ലാവരും ആ റിച്ച് മരുമകൾ അമ്മായിമ്മയെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. അതുമാത്രമല്ല, അവരുടെ ടിക്കറ്റ്സും അവരുടെ കയ്യിലാണെന്ന് അവർ മറന്നു. അപ്പോഴേക്കും ബസ് റോഡിലുണ്ടായിരുന്ന പ്രസാദ് രമേശും നിർത്തി. ബസ്സിനകത്ത് ടിക്കറ്റ് ചെക്കിംഗ് എന്ന് പറഞ്ഞ് പ്രസാദ് കയറി. ഞാനോ ടിക്കറ്റ് ചെക്കിംഗ് ഓഫീസർ. എടുക്കെടുക്ക്, നിങ്ങളുടെ ടിക്കറ്റൊക്കെ പുറത്തെടുക്ക്, ഞാൻ ഓരോരുത്തരുടെ കയ്യിലും ടിക്കറ്റുകൾ ചെക്ക് ചെയ്യും. അങ്ങനെ പറഞ്ഞതും ബസ്സിലുണ്ടായിരുന്ന എല്ലാവർക്കും തന്റെ ടിക്കറ്റുകളൊക്കെ ആ അമ്മായിമ്മ മരുമകളുടെ കയ്യിലാണെന്ന് ഓർമ്മ വന്നു. ആ കാര്യം പ്രസാദിനോട് പറഞ്ഞു. അപ്പൊ പ്രസാദിന് ദേഷ്യം വന്നു. ആരോ അമ്മായിമ്മ മരുമകളുടെ പിറന്നാൾ എന്നാൽ അത് നിങ്ങൾ വിശ്വസിക്കുന്നത്, ഇത് എന്നെ വിശ്വസിക്കാൻ പറയുന്നത്, ഇതൊന്നും ശരിയല്ല. നിങ്ങൾ പറഞ്ഞത് സത്യമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടിക്കറ്റ് വാങ്ങായിരുന്നില്ലേ? എന്തുകൊണ്ട് വാങ്ങിയില്ല? ഇപ്പൊ എല്ലാവരും 500 രൂപ ഫൈൻ അടക്കേ, അല്ലെങ്കിൽ എല്ലാവരും ജയിലിൽ പോകണം. അങ്ങനെ പറഞ്ഞതും എല്ലാവരും ഷോക്കായി വാ പൊളിച്ചു. വിനോദ് എന്നാൾ മാത്രം ധൈര്യമായി എഴുന്നേറ്റ് വന്ന് പ്രസാദിനോട് സംസാരിച്ചു. വേണമെങ്കിൽ ടിക്കറ്റിന്റെ പൈസ എടുത്തോളൂ. ഫൈൻ എന്ന് പറഞ്ഞ് 500 ചോദിച്ചാൽ അത്രേ പൈസ ഇല്ല. ഉണ്ടാകും, പക്ഷെ അത് പുറത്താണ് വരാത്തത്. വിലങ്ങ് കയ്യിൽ തന്നെ റെഡിയായിട്ടുണ്ട്. എന്താ പറയുന്നേ? അയ്യോ, എന്താ നിങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ വിലങ്ങെന്നൊക്കെ പറയുന്നത്? കുറച്ച് കരുണ കാണിച്ച് വിടൂ സാർ. ഇവിടെ നോക്കു മോനെ, ബന്ധുവാണെങ്കിൽ വീട്ടിൽ വാ, രണ്ടുപേർക്കും ഭക്ഷണം കഴിക്കാം. ഇവിടെ ഞാൻ ചെക്കിംഗ് ഇൻസ്പെക്ടറാണ്. നീ യാത്ര ചെയ്യുന്ന സാധാരണ യാത്രക്കാരനും അത്ര തന്നെ. അപ്പൊ നിങ്ങൾ തീർച്ചയായും ഫൈൻ അടയ്ക്കാൻ പറയുന്നു. അടച്ചേ പറ്റൂ, അല്ലെങ്കിൽ പനിഷ്മെന്റ് ഉണ്ടാകും. അങ്ങനെ പറഞ്ഞതും വേറെ വഴിയില്ലാതെ വിനോദ് 500 രൂപ ഫൈനായി അടച്ചു. അങ്ങനെ ബസ്സിലുണ്ടായിരുന്ന എല്ലാവരും ഫൈൻ അടച്ചു. കിട്ടിയ പൈസ കണ്ട് സന്തോഷിച്ച് അവിടെ നിന്ന് രമേശും പ്രസാദും വീട്ടിലേക്ക് പോയി. 4 പേരും വീട്ടിൽ വന്നതും അന്ന് ബ്ലാക്ക് ടിക്കറ്റ് വിറ്റ് കിട്ടിയ പൈസയുടെ ലാഭത്തിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.